December 25 ക്രിസ്തുമസ്. വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇന്ന് ക്രിസ്തുമസ്, സ്വർഗം ഭൂമിക്ക് നൽകിയ രക്ഷാകരമായ സമ്മാനം. യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും മനുഷ്യത്വത്തിനുമുള്ള ദൈവത്തിൻ്റെ വിലപ്പെട്ട സമ്മാനം. ക്രിസ്തുമസ് മനുഷ്യൻ്റെ വില വിളിച്ചോതുന്നു, കൂടുതൽ നല്ല മനുഷ്യരാകാൻ പഠിപ്പിക്കുന്നു. ഓരോ ശിശുവും പിറന്നു വീഴുമ്പോൾ ദൈവം വിളിച്ചു പറയുന്നു, മനുഷ്യരാശിയുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ നശിച്ചിട്ടില്ലെന്ന്. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുമസ്. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ദൈവം ചെയ്ത വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം. മിക്കായുടെ പുസ്തകം 5:2 പറയുന്നു, രക്ഷകൻ ബദ്ലഹേമിൽ ജനിക്കുമെന്ന്. ഈ സമയം സ്വർഗം തുറന്ന് മാലാകമാരും പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം നമ്മോടുകൂടെ എന്നായിരുന്നു ആ നാമത്തിനർത്ഥം. ചേർത്ത് നിർത്താൻ ദൈവം കൂടെയുണ്ടെന്ന് ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു ജനിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ലോകം മുഴുവനും വേണ്ടിയായിരുന്നു. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് ക്രിസ്തു ഇന്നും സമീപസ്ഥനാണ്. ഓരോ മനുഷ്യജീവനും ഒരുപാട് വിലയുള്ളതാണെന്ന് ഓരോ ക്രിസ്തുമസും നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ അഭയം ക്രിസ്തുവിലായിരിക്കട്ടെ. ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും തിരിച്ചറിയുക, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ തന്നെയുണ്ട്. ഈ സത്യം തിരിച്ചറിയുന്നിടത്താണ് ക്രിസ്തുമസിൻ്റെ സന്തോഷവും ചൈതന്യവും.